എല്ലാവർക്കും ബൊട്ടാനിക്കൽ ഹെവന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾക്ക് എങ്ങനെ ഇലയിൽ നിന്ന് വേര് പിടിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ്. നമുക്കിനി തൈയൊന്നും കിട്ടിയില്ലെങ്കിലും ഈ ലീഫ് പ്ലാന്റിൻ്റെയൊക്കെ ഇലയിൽ നിന്ന് തന്നെ നമ്മൾക്ക് വേര് പിടിപ്പിക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പം ഏത് ലീഫ് പ്ലാന്റ് ആണോ വേണ്ടത് അതെടുത്ത് വെക്കുക. ഞാനിപ്പം ഇത് ഒരു ക്രോട്ടൺ വെറൈറ്റി ലീഫ് പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെ ലീഫിൻ്റെ തണ്ട് ഇത്ര നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റിൻ്റെയും കുറച്ച് നീളത്തിലാണ് തണ്ട് മുറിച്ചെടുത്തിരിക്കുന്നത്. ആ ലീഫിൻ്റെ അഗ്ലോണിമയുടെയും ലീഫിൻ്റെ ആ ഒരു തണ്ടിൻ്റെ നീളം കണ്ടോ, ആ ലീഫ് ഇത്ര നീളത്തിൽ നമ്മൾ എടുക്കണം. അത്ര മാത്രം മതി. അപ്പം ഈ ലീഫ് നീളത്തിൽ എടുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ ലീഫുകൾ എന്നിട്ട് ഈ വെള്ളത്തിലൊന്ന് മുക്കി വെച്ചാൽ മാത്രം മതി. അപ്പം മുക്കി വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുഴുവനായിട്ട് ലീഫ് കവർ ചെയ്യാൻ പാടില്ല. ഹാഫായിട്ട് മാത്രമേ, അല്ലെങ്കിൽ കുറച്ചൊരു ഭാഗം മാത്രമേ ലീഫിൻ്റെ വെള്ളത്തിൽ മുങ്ങിയിരിക്കാൻ പാടുള്ളൂ. മുഴുവനായിട്ട് ഒരിക്കലും കവർ ചെയ്യരുത്. അപ്പോൾ നമ്മൾക്ക് ഇത് ഇത്രയും മാത്രം ചെയ്താൽ മതി, നമുക്കിതിൽ നിന്ന് തന്നെ വേര് പിടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മളിങ്ങനെ കുറച്ച് ദിവസം ഇത് വെള്ളത്തിലിട്ട് വെക്കണം. ഇത് വെള്ളത്തിലിട്ട് ജസ്റ്റ് കുറച്ച് ദിവസം വച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ലീഫിൻ്റെ സൈഡിൽ കൂടെ വേര് പൊട്ടി വരുന്നതായിട്ട്. അപ്പോൾ എല്ലാത്തരം ലീഫ് പ്ലാന്റ്സിലും ഇത് സാധ്യമാണ്. അപ്പോൾ നമ്മളിപ്പം ദേ കണ്ടില്ലേ, നമ്മളുടെ അഗ്ലോണിമയുടെയും സ്നേക്ക് പ്ലാന്റിൻ്റെയും വേരുകൾ പൊട്ടി വരുന്നതായിട്ട് കാണാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ടാവും. ഇത് കുറച്ച് ദിവസം വച്ചപ്പോൾ ഉള്ള റിസൾട്ടാണ് കേട്ടോ. ഇതാ അതുപോലെ തന്നെ നമ്മളുടെ ദാ കണ്ടില്ലേ, നമ്മളുടെ സ്നേക്ക് പ്ലാന്റിൻ്റെയും ദാ വേര് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. പൊടിക്കൊരു വേര് വന്നിട്ടുണ്ട്. അപ്പം ഓരോ പ്ലാന്റിനും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ വേര് വരുന്നത്. ചിലതിൻ്റെ പെട്ടെന്ന് വരും, ചിലതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മളുടെ ആ ഒരു ക്രോട്ടൺ വെറൈറ്റി പ്ലാന്റിന് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. അത് നല്ലോണം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ലീഫ് പ്ലാന്റ്സിൻ്റെയും ഒരുവിധം വേര് വരാൻ സാധിക്കും. ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്ക ലീഫ് പ്ലാന്റ്സിലും ഇങ്ങനെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കൊണ്ടുപോയി മണ്ണിലോ ചട്ടിയിലോ എവിടെയാണെന്ന് വെച്ചാൽ നട്ടു കൊടുക്കാം. ഞാനിപ്പോൾ അതിനെ ഒരു ചട്ടിയിലെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ ഇലകളായി കഴിയുമ്പോൾ നമുക്കതെടുത്ത് തറയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ തറയിൽ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കത് നന്നായിട്ട് പടർന്ന് പന്തലിച്ച് പിടിക്കും. ഇതാ ഒരു വെറും ഒരു ഇലയിൽ നിന്ന് പടർന്ന് പന്തലിച്ചതാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ പടർന്ന് പന്തലിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻറ്റും ചെയ്യുക കേട്ടോ. താങ്ക് യു.